സോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റിൻ ബീബറുമായ കൊളാബറേഷനെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫ്രീ റിവാർഡ്സും കിടക്കാച്ച റിവാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഓടി പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മുടെ ഫസ്റ്റത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു നമ്മുടെ ചെങ്ങ ഇതാണ് ജസ്റ്റിൻ ബീബർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോട്ടും സൂട്ടും പാൻറ്റും ഷൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ഒരു ബണ്ടിലായിരിക്കും എന്നാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു ക്യാരക്ടർ, അതായത് ജസ്റ്റിൻ ബീബർ ഒരു ക്യാരക്ടർ ആയിട്ടാണല്ലോ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഈ ഒരു കോസ്റ്റ്യൂം. ഈ ഒരു കോസ്റ്റ്യൂം വേറെ എന്താ ക്യാരക്ടറിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിലെ ലുക്കും കാണാനൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബണ്ടിലാണ്. പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ബാറ്റിൻ്റെ സ്കിന്നാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഒരു ഗിറ്റാറിൻ്റെ ലുക്കിൽ കൊടുത്തിട്ടുള്ള വേറെ ലെവൽ റിയാലിറ്റി തോന്നിക്കുന്ന ഒരു സ്കിന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ജസ്റ്റിൻ ബീബറിൻ്റെ കൊളാബറേഷനുമായിട്ട് വരാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ MB40 ഒരു വേറെ ലെവലൊരു സ്കിന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ഇവോ എന്താ MB40 എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള അതുക്കും മേലെ വേറെ റേഞ്ചായുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു MB40 ഒരു അടിപൊളി സ്കിന്ന് നമ്മുടെ ജസ്റ്റിൻ ബീബറിൻ്റെ വക നമ്മുടെ ഗെയിമിലോട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ലെവൽ ആനിമേഷനും നല്ല ലെജൻഡറി ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു MB40 സ്കിന്നിന് കൊടുത്തിട്ടുള്ളത്. സോ എന്തെങ്കിലും ആർക്കും എടുക്കുമ്പോൾ അവർ കമൻറ്റ് ചെയ്യുക. ഏകദേശം നമുക്ക് ഡബിൾ ഡാമേജ്, റേറ്റ് ഓഫ് ഫയർ, മൂവ്മെൻറ് സ്പീഡാണ് നമുക്ക് മൈനസ് ആണ്. സീനില്ലാത്ത ഒരു അടിപൊളി പവർഫുൾ ആയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും നമ്മുടെ അടുത്ത റിവാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു സർഫ്ബോർഡിൻ്റെ സ്കിന്നാണ്. ഓവറായിട്ട് ആനിമേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു തിരക്കേടില്ലാത്തൊരു സർഫ്ബോർഡിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ കാണാനായിട്ട് പറ്റും ഇത് എന്താണ് സംഭവം. കാറിൻ്റെ സ്കിന്നാണെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജസ്റ്റിൻ ബീബറിൻ്റെ ഒരു സ്പെഷ്യൽ വണ്ടിയാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതായിട്ടൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ്. വേറെ ലെവലായിരിക്കും ഈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ചളങ്ങിപ്പോയ വണ്ടി പോലുണ്ട്. പിന്നെ നമ്മുടെ ജസ്റ്റിൻ ബീബറിൻ്റെ ലോഗോ വെച്ചിട്ടുള്ള ഒരു ലെജൻഡറി ആനിമേഷൻ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ജസ്റ്റിൻ ബീബറിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്താ കമൻറ്റ് ചെയ്യാൻ വീഡിയോക്ക് ലൈക്ക് അടിക്കാം. മറക്കരുത്. എന്തൊക്കെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിയുമ്പോൾ ആർക്ക് ഇത് എടുക്കുന്നതാണ് കമൻറ്റ് ചെയ്യുക. ഇപ്പോഴേ ഡയമണ്ട് ഒക്കെ ഷെയർ ചെയ്തോ. ഫ്രീ ഡയമണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് അതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോഴേ ഡയമണ്ട് സെറ്റാക്കുവാണെങ്കിൽ വന്നു കഴിയുമ്പോൾ കൂളായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജസ്റ്റിൻ ബീബർ ഒരു സിംഗറൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റേജ് കയറിയിട്ട് ഒരു പാട്ട് പാടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു ലെജൻഡറി ഇമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും. സോ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതും അതുപോലെ ഏകദേശം ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇമോട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടുത്ത ഇമോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെങ്ങായി ഒരു കാറിൽ റോയലായിട്ട് വരുന്ന ഒരു രക്ഷയില്ലാത്തൊരു റേഞ്ച് ആയിട്ടുള്ള ഇമോട്ടാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് കാറിന്ന് തുള്ളിച്ചാടി ഇറങ്ങുന്നുണ്ട്. സോ നിങ്ങളുടെ കാണാനായിട്ട് പറ്റും എത്രത്തോളം റേഞ്ച് ആയുള്ള ഇതുപോലത്തെ ഇതിനെ വല്ലാൻ റിമോട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൂരെ നിന്ന് ഒരു കാർ ഓടിച്ച് വന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. കിടുകാശായിരിക്കും വന്നു കഴിഞ്ഞാൽ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ എനിക്ക് നല്ലൊരു തന്നെ നമ്മുടെ ഒരു പുതിയ റിമോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു മൂന്ന് റിമോട്ടിൽ എനിക്ക് ഇതാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ എന്തെങ്കിലും മനസ്സിലാകുമ്പോൾ ഇത്ര റിവാർഡ്സാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ വല്ലറ ചില്ലറ ചെറിയ റിവാർഡ്സ് ഒന്നും വരും, അതൊന്നും നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ച കുറേ ഏറെക്കുറെ റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. മൂന്ന് റിമോട്ടിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി എപ്പോഴാണ് ഈ കൊളാബ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ആഗസ്റ്റ് മാസം, അതായത് അടുത്ത മാസം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇത് കാണാൻ പറ്റും. സോ 5th anniversary സ്പെഷ്യലായിട്ടാണ് ഈ ഒരു ചെങ്ങായി നമ്മുടെ ഗെയിമിലോട്ട് കൊളാബ് അടിക്കുന്നത്. സോ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ റേഞ്ച് വേറെ ലെവലാണ്. നിങ്ങളെന്നെ ആലോചിക്കുക, ചെങ്ങായി പുള്ളിക്കാരൻ ഗ്ലോബലി ഒരു ടോപ്പ് സിംഗറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒരുപാട് ഫാൻ ബേസും നമ്മൾ തന്നെ ഒരുപാട് പാട്ടൊക്കെ ഞാനടക്കം കേൾക്കുന്നതാണ്. നിങ്ങളും കേൾക്കുന്ന ഒരു ചെങ്ങായി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ജസ്റ്റിൻ ബീബറുമായിട്ട് കൊളാബ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണെന്ന് ഇതാ കമൻറ്റ് ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത കൊളാബറേഷൻ തന്നെയായിരിക്കും. സോ അതുപോലെ നമ്മുടെ ജസ്റ്റിൻ ബീബർ ഫാൻസൊക്കെ ഫ്രീ ഫയർ കളിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കൊളാബ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് അവരൊക്കെ തിരിച്ചു വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗെയിമിനെ ഇവരൊക്കെ ഇറക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ആലോചിക്കും, ഇത്രയും വലിയൊരു മനുഷ്യനായിട്ടൊക്കെ കൊളാബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ എത്ര കോടിയുടെ ആസ്തി ഉണ്ടാകുമെന്ന് ചിന്തിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും മനസ്സിലാമാർ നമ്മുടെ ഇവിടെ ഇത്ര മാത്രമുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശം. ഇവിടെ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം എല്ലാവരിലേക്ക് ഒരു മടി ചെയ്യാനാണ് നമ്മുടെ ഇവിടെ ഒറ്റ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ നല്ല രീതിയിൽ മോട്ടിവേഷൻ പ്രോബ്ലം ഉണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ റെഡിയും കൂടി വരുന്നുണ്ട്. ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാമാർ ഇതിലും കിടക്കാതെ ചെയ്യും. ഒരു അടിപൊളി വേറെ എവിടെ ആയിട്ട് കൊണ്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക്.